എനിക്ക് പോയിട്ടെ 100 കൂട്ടം പരിപാടിയുണ്ട്. എടാ നീന്ന് സമാധാനപ്പെടും, സമയമാവുന്നല്ലേ ഉള്ളു, അവര് വരും. അതെ ഒരു കാര്യം, ഞാൻ ഈ ലൈൻ സെറ്റാക്കി, എനിക്ക് ചോക്ലേറ്റ് വാങ്ങിച്ചു തരണം, ചോക്ലേറ്റ് വാങ്ങിച്ചു തരണം കേട്ടോ. ഞാൻ അങ്ങോട്ട് മാറിയിരിക്കാം. കലിപ്പൻ കാന്താരിയൊക്കെയാ തേരാപ്പാര വണ്ടി പോന്ന റോഡാ, വണ്ടി അങ്ങനെ തട്ടി ഇവിടെ കിടന്ന് അവിടെ ഇട്ടിയാ ചവിട്ടി കൂട്ടുന്നില്ല, നോക്കൂ എങ്കി ഞാനങ്ങ് കൊള്ളു. ഇങ്ങോട്ട് നടന്നേ നടന്നേ. കണ്ടോ ഞാൻ പറഞ്ഞത്, കണ്ടോ നീ എന്തായി എടി ഇപ്പൊ വണ്ടി തട്ടി നീ താഴെ കിടക്കത്തില്ലായിരുന്നോ? എടി താഴെ കിടക്ക് വരുന്നോ? ഭാഗ്യം വണ്ടി ഇടിച്ചില്ല, കൈ ഒടിഞ്ഞതേ ഉള്ളൂ. എന്തൊരു കെയറിങ് എന്റെ ഏട്ടായിക്ക്, എന്റെ ഭാഗ്യം. എന്താ ഒരു മിനിറ്റ് ലേറ്റ് ആയത്? സോറി ചേട്ടാ, എന്നോട് പെണങ്ങല്ലേ. നാളെ മുതൽ ഈ പോയിന്റ് നേരത്തെ നീ എത്തിയേക്കണം കേട്ടല്ലോ. ചുരിദാറിന്റെ രണ്ട് കൈ എന്തിയെ? നാളെ കൈയുള്ള ചുരിദാർ ഇട്ടോണ്ട് വരണം. ഷോളം തേടി, കമ്മല് ചേർത്തിട്ടടി, പോയി മുടി കെട്ടി വെക്കടി. ചേട്ടായി സോറി ചേട്ടായി, കാത്തിരുന്ന് ബോറടിച്ചോ? ഞാനേ കോട്ടയം വരെ പോയി. പഠിത്തമൊക്കെ കഴിഞ്ഞവരെ വിദേശത്ത് പോവാൻ സഹായിക്കുന്ന ഒരു സ്ഥാപനമുണ്ട് കോട്ടയത്ത്, REG എന്ന് പറയുന്നത്. അവരുടെ ഹെഡ് ഓഫീസ് കാനഡയില. ഞാൻ കോട്ടയം വരെ പോയതാ. ഇത്ര ദൂരം പോവാൻ എന്തോ കോട്ടയത്ത് മാത്രമേ ഉള്ള സ്ഥാപനം? അയ്യോ അല്ല, കോട്ടയത്ത് റീജിയണൽ ഓഫീസാ. ഇവർക്ക് കൊച്ചിയുണ്ട്, തിരുവനന്തപുരം ഉണ്ട്, തൊടുപുഴയുണ്ട്, കോഴിക്കോടുണ്ട്, അങ്കമാലി ഉണ്ട്, തൃശ്ശൂരുണ്ട്, ഇവിടൊക്കെയുണ്ട്. അങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഒരുപാട് സ്ഥാപനങ്ങൾ കാണും. സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ലാത്തടത്ത് കൊണ്ട് തലവെച്ച് കൊടുക്കല്ലേ ഞാൻ പറഞ്ഞേക്കാം. പൊന്നു ചേട്ടാ, ഇവർക്ക് ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റ് ഉണ്ട്. പഠിത്തത്തിനൊക്കെ വേണ്ടി നമുക്ക് UK, കാനഡ, ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ ഇവിടെ എല്ലാം പോവും. പിന്നെ UK നമുക്ക് IELTS ഇല്ലാതെയും പോവാം. ഏട്ടാ എന്തുവരും സബ്ജക്ട്? ഞാൻ BTech. യോ BTech-കാർക്ക് സ്വീഡനിൽ പോവാം, അവർക്ക് IELTS ഒന്നും വേണ്ട. ഫാമിലിയും കൊണ്ടുപോകുന്ന ഏട്ടായി, നമുക്ക് പോവാം ഏട്ടായി. പഠിക്കുന്നവർക്ക് മാത്രമേ ഉള്ളോ, ജോലിക്കാർക്കൊന്നും ഇല്ലേ? ജോലിക്കാർക്കും ഉണ്ട് ഏട്ടായി, എനിക്ക് പഠിത്തക്കാരെ മാത്രം നോക്കിയാൽ മതിയല്ലോ. ഞാൻ അതുകൊണ്ട് അത് ചോദിച്ചേ. ഏട്ടന് കൂടുതൽ അറിയണമെങ്കിൽ വിളിച്ചു ചോദിച്ചാൽ മതി, ഞാൻ നമ്പർ തരാം കേട്ടോ. ഞാൻ പോട്ടെ ഏട്ടായി. ആവശ്യത്തിന് ഫ്രീഡം ഞാൻ നിനക്ക് തരുന്നുണ്ട്. നീ ആരോട് ചോദിച്ചിട്ട് അവിടെ പോയത്? നിനക്ക് എന്നെ വേണോ പഠിത്തം വേണോ? ചേട്ടായി എനിക്കെന്റെ ഏട്ടായിയെ മതി, എനിക്കെന്നും ഈ നെഞ്ചിലെ ചൂട് മതി. എടി കഴിഞ്ഞ ദിവസം ഏട്ടായിട്ട് നെഞ്ചത്ത് ചാരി കിടന്നപ്പോ ചൂട് കൊണ്ട് പൊള്ളിപ്പോയതായാലും പൊള്ളു. അതന്നല്ലേ ഇന്നെന്താ ഇപ്പൊ മോങ്ങുന്നേ? ഏട്ടായിട്ട് പൊസസീവ്നെസ് തന്നെ എനിക്ക് സഹിക്കാൻ. അച്ഛനോട് സംസാരിച്ചോ, പറയാ കാമുകനോട് സംസാരിക്കുവാന്ന്. എനിക്ക് വയ്യടി. നിന്നോട് ഞാൻ അന്നേ പറഞ്ഞു, നിന്റെ കുടുംബത്തിനും നിന്റെ സ്വഭാവത്തിനും പറ്റി പലിയ പയ്യനല്ലാതെന്ന് നീ കേട്ടോ. ഞാനേ എത്ര ദിവസം കൊണ്ട് ഈ ഷോൾ ഇടുവാന്ന് അറിയാമോ? എനിക്ക് വേറെ ഷോളില്ല, ഷോൾ ഇട്ടുകൊണ്ട് നടക്കണം. വലിയ കമ്മലിടാൻ പാടില്ല, മുടി അഴിച്ചിടാൻ മടുത്തു. പെമ്പിളർക്ക് ആദ്യം വേണ്ടതേ സെൽഫ് റെസ്പെക്ട് എന്ന സാധനം, അത് കിട്ടിയില്ലെങ്കിൽ ഇട്ടേച്ച് പോണം. എനിക്കും ഉണ്ട് സെൽഫ് റെസ്പെക്ട്. ഇനി ഇനി ഞാൻ വിളിച്ചാൽ എടുക്കത്തില്ല, എനിക്ക് സംസാരിക്കാൻ വേണ്ട. നീ പെണ്ണാന്ന് ഞാൻ പറയും, എടുക്കരുത്. അവൻ വിളിച്ചാൽ ഒന്നും എടുക്കരുത്. ചേട്ടായി എടുക്കരുത്, നീ ഫോൺ എടുക്കരുത്, നീ എടുക്കരുത്, എടുത്തു പോ. ഹലോ ചേട്ടായി പറ. അവളെന്താ വരാത്തത്? എത്ര നേരമായി ഇവിടെ നീ ഇങ്ങനെ ദേഷ്യപ്പെടാതറാ. അവൾക്ക് ഒരു ഫ്രീഡം കൊടുക്ക, അവളൊരു പെണ്ണല്ലയോ, എന്താ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത് അവളെ? എന്റെ പൊന്നളിയായി, എന്റെ ആഗ്രഹം അത് തന്നെ. അവൾ എന്നെ ടോർച്ചർ ചെയ്യണം, അവൾ ഇച്ചിരി ബോൾഡ് ആവണം, അവൾ എന്റെ അമ്മയാവണം, അവൾ എന്നെ കരയിപ്പിക്കണം, രണ്ടെണ്ണം എന്നെ തല്ലണം, ഇതൊക്കെ തന്നെയാടാ എന്റെ ആഗ്രഹവും.
വല്ലാത്ത ആഗ്രഹം തന്നെ കേട്ടോ. എന്റെ വീടിന്റെ മുന്നിൽ വന്നിട്ട് എന്നോടോ ബാല. എന്താടി താമസിച്ചത്? എനിക്ക് ഇഷ്ടമുണ്ടായിട്ട്. ഇന്നലെ നീ കോൾ ബിസി ആയിരുന്നല്ലോ, എന്തുവായിരുന്നു? ബിസി ആവും, കോൾ വെയിറ്റിംഗ് ആവും, എന്തെങ്കിലും ചെയ്യും, തലയും കുത്തി നിൽക്കുന്നു. നിനക്കെന്താടാ? ടോർച്ചറിങ് ടോർച്ചറിങ് ആവശ്യമുണ്ട്. നീ എന്നോട് തന്നെയാ നീ സംസാരിക്കുന്നേ? നിനക്ക് ഇതുവരെ മനസ്സിലായില്ലടാ പൊട്ട, നിന്നെ ഇന്ന് ഞാൻ കരയിപ്പിക്കും. നിനക്കെന്നെ വല്ല ആവശ്യമുണ്ടോ വേറെ തല്ലി മേടിക്കാനായിട്ട്? ഏ, ഇതൊക്കെ ബ്രേക്കപ്പ് ചെയ്യ്. എന്റെ ചേട്ടാ എന്നെ തല്ലും കൊല്ലും, എനിക്കില്ലാത്ത പ്രശ്നമാണോ കണ്ടു നിൽക്കുന്നവർക്ക്? ഇങ്ങോട്ട്. എനിക്കില്ലാത്ത പ്രശ്നം ചേട്ടായി. അവിടല്ല വീട്, അവിടെ വീട്. അവക്ക് വേറെ ചെറുക്കനെ ആലോചിക്കാന്ന് കേട്ട്, ഇവിടുന്ന് ഒരുത്തനും അവളെ കെട്ടിക്കൊണ്ടു പോകത്തില്ല. ഞാൻ പിഷാരടി കൈമലിന്റെ മോൻ സേതു രാജാറാം മോഹൻ റോയ്. നീ ഏത് ട്രൂപ്പിന്റെ ആളായാലും എനിക്കൊന്നുമില്ലടാ, അവൾ എന്റെ മോളാണെങ്കിലേ ഇവിടുന്ന് പഠിക്കും പുറത്തിറങ്ങൂല. കാണോടോ, എനിക്ക് കാണണം. ലക്ഷ്മി പറ്റോ ഇപ്പൊ നീ അവിടെ ഇരുന്നോ. ഇവിടെ എന്റെ മോളല്ലേ സുധാ. നീ എന്റെ ശവത്തി ചവിട്ടിട്ട് ഞങ്ങൾ ഇവിടെ ഒന്ന് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. എന്നാ തന്റെ ആഗ്രഹം പോലെ ശവത്തി ചവിട്ടിട്ടേ കൊണ്ടുപോകുന്നുള്ളൂ. ഇപ്പഴാ ഏട്ടായി ഉശിരുള്ള ആണായത്. നീ അയാളെ വായിച്ചിട്ട് മണ്ണോട് വാരിയിട്ടിട്ട് പോടി. നീ അച്ഛൻ ഇപ്പൊ ആപ്പിള് കഴിച്ചതല്ലേ ഉള്ളമ്മേ, കൊറച്ച് കഴിയുമ്പോ അമ്മ തന്നെ അങ്ങ് വാരിയിട്ടോ, വിശപ്പ് കാണത്തില്ല. ഏട്ടായി നിന്നോട് ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞിട്ടില്ലയോ പെരക്കകത്ത് ചെരിപ്പിടരുതെന്ന്? ഇരുന്നോട്ടെ ഏട്ടായി, ഇരുന്നോ. ചേട്ടായി എന്റെ അടുത്ത കൂട്ടുകാരനായിട്ടുള്ള ബോബന്റെ കല്യാണമാ, ഞാനൊന്ന് പൊക്കോട്ടെ. ഏതാ കുഞ്ചകോബന്? അല്ല, 1 മുതൽ 12 വരെ എന്റെ കൂടെ പഠിച്ച ബോബൻ. ഞാൻ പൊക്കോട്ടെ ഏട്ടായി, കഷ്ടമുണ്ട്. ഫ്രണ്ട് എന്ന് പറഞ്ഞാല്? ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ അടുത്ത കൂട്ടുകാരൻ. ഫ്രണ്ട് ഏത് അർത്ഥത്തിൽ ഫ്രണ്ട്? അതാ ഞാൻ ചോദിച്ചത്. അർത്ഥം FRIEND. മാങ്ങാണ്ടി. അതെ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഒരാണിനും പെണ്ണിനും ഒരുപാട് നാള് ഒരിക്കലും ഫ്രണ്ട്സ് ആയിട്ട് ജീവിക്കാൻ പറ്റത്തില്ല. അവന്റെ മനസ്സിൽ എന്തോ ദുരുദ്ദേശമുണ്ട്, അതാണ് അവൻ വിളിച്ചു വരുത്തി കാണിക്കാൻ വേണ്ടി നിന്നെ വിളിക്കുക. കേട്ടല്ലോ. നിർത്ത്, നിനക്ക് ഞാൻ ആവശ്യത്തിന് ഫ്രീഡം തരുന്നുണ്ട്, ഒരു ലിമിറ്റേഷനും ഉണ്ട് അതിന്. അതെന്റെ ഒരു ഔദാര്യമായിട്ട് നീ കണ്ടാ മതി. കേട്ടല്ലോ, ഇതെല്ലാം അഴിച്ചു വെച്ച് റേഷൻ കട പോയി മണ്ണെണ്ണ അരി മേടിച്ചോണ്ട് വന്നീ ചെല്ല. ഏട്ടായി പറഞ്ഞതിൽ എന്തോ കാര്യമുണ്ട്. എടാ ബോബാ, എന്നെ നിനക്ക് ചതിക്കാൻ പറ്റത്തില്ലടാ, ഞാൻ ചതി വീഴത്തില്ലടാ. എന്തൊരു കേറിങ് എന്റെ ഏട്ടായിക്ക്. ഏട്ടായി റേഷൻ കാർഡ് എവിടാ? ഇന്ന് ഏട്ടായിക്ക് അടിപൊളി സർപ്രൈസ് കൊടുക്കണം. ഏട്ടായി ഞെട്ടിക്കണം. അവൻ എന്നോട് കമ്പനി പറയേണ്ട ആവശ്യം എന്തുവാ? ഇതാണ് പിന്നൂടെ അവിടെ കൊണ്ടിട്ട് ഇവിടെ. അവനെ എന്റെ കൈ കിട്ടിയാലുണ്ടല്ലോ, അവനെ തുണ്ടം തുണ്ടമാക്കും. സത്യം പറഞ്ഞാൽ നല്ല ദേഷ്യമുണ്ട്. ചേട്ടായി കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ബർത്ത്ഡേ സർപ്രൈസ് ഞെട്ടിയില്ലേ? എന്തൊരു പൊടിയാ നിന്റെ ദേഹത്തൊക്കെ. എന്തൊരു കെയറിങ് എന്റെ ചേട്ടായിക്ക്,
എന്റെ ഫോട്ടോയിൽ ഒരു തുള്ളി പൊടി ഇരിക്കുന്ന ചേട്ടായിക്ക് ഇഷ്ടമല്ല. എന്റെ ഒരു ഭാഗ്യമേ, ലോകത്തിൽ ഏറ്റവും ഭാഗ്യം ചെയ്ത പെണ്ണ് ഞാൻ. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ REG എന്ന് പറയുന്ന ഒരു എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിയെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് വിദ്യാർത്ഥികളെ സ്കോളർഷിപ്പോടുകൂടി മറ്റുള്ള രാജ്യങ്ങളിൽ പോയി പഠിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഏജൻസിയാണ്. ഇവർക്ക് ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റും ഉണ്ട്. 29 പരം രാജ്യങ്ങളും 710 യൂണിവേഴ്സിറ്റീസിലും ഇവർക്ക് ആക്സസ് ഉണ്ട്. പഠിക്കാൻ പോകുന്ന പോലെ തന്നെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും ഉള്ള ആൾക്കാർക്ക് അവിടെ പെർമനന്റ് റെസിഡന്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതിന് അവിടുത്തെ ഗവൺമെന്റ് ആപ്ലിക്കേഷൻ സ്വീകരിക്കുന്നുണ്ട്. ഒരു ഏജൻസി മുഖേനയാണ് ആപ്ലിക്കേഷൻ സ്വീകരിക്കുന്നതെങ്കിൽ ആ ഏജൻസിക്ക് അവിടുത്തെ ലൈസൻസ് ആവശ്യമാണ്. REG എന്ന് പറയുന്ന എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിക്ക് അത് കോമൺ ഫാക്ടേഴ്സ് ആയിട്ടുള്ള ഏജ്, മാരിറ്റൽ സ്റ്റാറ്റസ്, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ്, എക്സ്പീരിയൻസ്, IELTS സ്കോർ ഇതൊക്കെ വെച്ചിട്ടാണ് ആപ്ലിക്കേഷൻ സ്വീകരിക്കുന്നത്. പലതരത്തിലുള്ള ആപ്ലിക്കേഷൻ സ്വീകരിക്കുന്ന രീതി ഉണ്ടെങ്കിലും മെയിൻ ആയിട്ട് എക്സ്പ്രസ് എൻട്രിയും PNB ആണ് ഇപ്പൊ നിൽക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡിംഗ് ആയിട്ടുള്ളത് PNB. ഡിഗ്രി കഴിഞ്ഞവർക്ക് ഈ PNB ഏറ്റവും ഉപകാരപ്രദമാണ്. അതാണ് അവരുടെ രീതിയാണ് ഈ PNB. അതിൽ IELTS സ്കോർ എന്ന് പറഞ്ഞ 5 മുകളിലും മാത്രമാണ്. PNB ഒരുപാട് പ്രൊവിൻസിൽ പോകുന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് പ്രിൻസ് എഡ്വാർഡ്, നോവാ സ്കോഷ്യ, NL, ക്യൂബക്ക് എന്നീ പറയുന്ന പ്രൊവിൻസ് ആണ് മെയിൻ ആയിട്ട് നിൽക്കുന്നത്. ഇമിഗ്രേഷനെ പറ്റിയും എഡ്യൂക്കേഷനെ പറ്റിയും കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ വേണ്ടി REG ഡീറ്റെയിൽസ് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ചെക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച്.